പതിനഞ്ച് മുതൽ പതിനെട്ട് സെൻറ്റിമീറ്റർ വരെ ഒരു വർഷം ആനയ്ക്ക് കുമ്പ് സാധാരണ രീതിയിൽ വളരാറുണ്ട്. അതിൽ നോർമലായിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. സാധാരണ അതിന് ആനയുടെ വളർച്ച സമയത്ത് അത് വളർന്നുകൊണ്ടിരിക്കും, അതിനൊരു വലിയ പ്രശ്നം ഉണ്ടാവാറില്ല. പക്ഷേ ഇവിടെ സംഭവിച്ചത് അത് കൊമ്പ് വളർന്ന് ഓവറായിട്ട് വളർന്നത് ക്രോസ് ചെയ്തുകൊണ്ട് തുമ്പി കൈ എടുത്ത് പൊക്കാൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യം വന്നു. അതുകൊണ്ടാണ് കട്ട് ചെയ്യേണ്ട സാഹചര്യം വന്നത്. ആനയ്ക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൊമ്പ് വിളിച്ചിരുന്നു പറഞ്ഞാൽ ആനയുടെ തല ഈ കൊമ്പിന് വെയിറ്റ് ഉള്ളതുകൊണ്ട് തല കൊണ്ട് കൊമ്പിടും, അത് ശകലം പൊങ്ങും. പിന്നെ ആനയ്ക്ക് ഭക്ഷണം കഴിക്കാനും ഭക്ഷണം എടുത്തുകൊണ്ട് വരാനും ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത സ്ഥിതിയായി. വിളിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഉത്സവങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ കൊമ്പ് വളർന്നു കഴിഞ്ഞാൽ മുഖം ചെറുതായിട്ടിരിക്കാനുണ്ടാവും. കൊമ്പ് മുറിച്ച് കഴിയുമ്പോൾ നല്ല വലിപ്പം ഉണ്ടാവും മുഖത്തിന്. ഇത് നമ്മൾ മീശയൊക്കെ വെട്ടി ഷേവ് ചെയ്യുമ്പോഴുള്ള വ്യത്യാസം പോലെ. അല്ല, നമ്മളിപ്പോൾ നിലവിൽ ഈ ആനക്കൊമ്പ് ഉപയോഗിച്ചുള്ള ട്രേഡ് നിർവചിച്ചിരിക്കുകയാണ്. അത് ലോകത്തെമ്പാടും ഇപ്പോൾ അതിൻ്റെ ട്രേഡ് നിർത്തിയിരിക്കുകയാണ്. ആനക്കൊമ്പ് വാങ്ങിക്കാനോ കൊടുക്കാനോ പാടില്ല. ഇത് നമ്മൾ സൂക്ഷിച്ചില്ലായെങ്കിൽ, ഇത് പുറത്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ പേരിലൊരു ഇല്ലീഗലായിട്ടുള്ള വീണ്ടും ട്രാൻസാക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ കസ്റ്റോഡിയെന്ന നിലയ്ക്ക് വനംവകുപ്പാണ് സൂക്ഷിക്കുന്നത്.